നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവരാത്രിയിലെ ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ്. നാളെ ദുർഗാഷ്ടമി തിഥിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന അമ്മ മഹാമായ സർവശക്ത ദുർഗാ ഭഗവതി അവതരിക്കുന്ന, സാക്ഷാൽ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വിശേഷപ്പെട്ട ദുർഗാഷ്ടമി വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാനുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ദുർഗാഭക്തരെ സംബന്ധിച്ചിടത്തോളം, ലക്ഷ്മി ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം നിങ്ങളെല്ലാവരും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലോ തീയിലോ ഇട്ട് ഒന്ന് കത്തിക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും ദുഃഖങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും. അത്രയധികം ശക്തിയുള്ള നമ്മളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളെയും നീക്കാൻ സാധിക്കുന്ന, സാക്ഷാൽ ദുർഗാ ഭഗവതി അവതരിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ദുർഗാഷ്ടമി തിഥി ഇന്നേ ആരംഭിക്കും, ഇന്നേ കണക്കാക്കുമെങ്കിലും നാളത്തെ ദിവസമാണ് ദുർഗാഷ്ടമിയുടെ കാതലായ ഭാഗം കടന്നു വരുന്നത് എന്ന് പറയുന്നത്. എന്താണ് ദുർഗാഷ്ടമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത? തിന്മയെ നശിപ്പിച്ച് നന്മയെ പുനഃസ്ഥാപിക്കാനായി അമ്മ മഹാമായ ദുർഗാ ഭഗവതി അവതരിച്ച ദിവസമാണ് ദുർഗാഷ്ടമി ദിവസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിന്മയുടെ കൂടാരമായ രാവണനെ നിഗ്രഹിക്കാൻ ശ്രീരാമചന്ദ്രൻ ദുർഗാദേവിയുടെ അനുഗ്രഹം നേടിയ ദിവസവും ഇതേ ദുർഗാഷ്ടമി ദിവസമാണെന്ന് പറയുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളും മുടക്കങ്ങളും വഴിമുടക്കുകളും തടസ്സങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കി നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം ലഭിക്കാൻ നാളത്തെ ദിവസം ഉപകരിക്കും എന്നുള്ളതാണ്. നാളെ എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും വിശേഷപ്പെട്ട, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള, സാക്ഷാൽ മഹാലക്ഷ്മി അമ്മയുടെ കൂടെ അനുഗ്രഹം നേടാൻ പറ്റുന്ന ഒരു പ്രത്യേക ദുർഗാഷ്ടമിയാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം അതുപോലെ തന്നെ നാളെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉള്ളവരാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നാളത്തെ ദിവസം ഭഗവതിയോട്, ദുർഗാ ഭഗവതിയോട് നാളെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കർമ്മം എല്ലാവരും രാത്രി കിടക്കുന്നതിന് മുമ്പ്, വിളക്ക് വെക്കുന്ന ആ സമയത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം, ആ അടുക്കള വാതിലൊക്കെ അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ സമയത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് നല്ല കറിവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇലയാണ്. കറിവേപ്പിൻ്റെ ഇല എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല. ഈ രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു പിടി എടുക്കുക. എന്താണ് ഒരു പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 അല്ലി ഇറുത്ത് കുറച്ച് ഒരു കൈവെള്ള നിറയെ ഇരിക്കത്തക്ക രീതിയിൽ എടുക്കുന്നതാണ് ഒരു പിടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിടി വേപ്പിൻ്റെ അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇലയാണ് ഒന്നാമതായിട്ട് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമതായിട്ടെന്ന് പറയുന്നത് വറ്റൽ മുളകുണ്ടല്ലോ, ഞെട്ടെറുക്കാത്ത നല്ല വൃത്തിയുള്ള നല്ല ചുവന്ന് തുടുത്ത നല്ല വറ്റൽ മുളക്, ആ വറ്റൽ മുളക് ഒരു മൂന്നെണ്ണം എടുത്ത് കയ്യിൽ വെക്കുക. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളൊരു ഗൃഹനാഥയാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നൂല്, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം എന്താണോ അതിൽ നിന്ന് ഒരു നൂല് എറുത്തെടുത്ത് ഒരു കഷ്ണം നൂല് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. നാലാമത്തേത് എന്ന് പറയുന്നത് വീട്ടിൽ കല്ലുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ കല്ലുപ്പ് ഒരു ഒരു പിടി അല്ലെങ്കിൽ ഒരു നുള്ള് കല്ലുപ്പ്, അതുകൂടാതെ ഈ കല്ലുപ്പ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പായാലും മതി. ഇപ്പം എല്ലാ വീട്ടിലും കല്ലുപ്പ് ഉണ്ടാവണമെന്നില്ല, കല്ലുപ്പുള്ളവർ കല്ലുപ്പ് എടുക്കുക, കല്ലുപ്പ് ഇല്ലാത്തവർ സാധാരണ ഉപ്പായാലും എടുക്കുക. അപ്പം മൊത്തം നാല് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വേപ്പിൻ്റെ അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഒരു പിടി ഇല, രണ്ടാമത്തേത് എന്ന് പറയുന്നത് മൂന്ന് വറ്റൽ മുളക്, മൂന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു നൂല്. ആരാണോ കർമ്മം ചെയ്യുന്നത്, ഇപ്പം വീട്ടിലെ ഗൃഹനാഥനാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നൊരു നൂലിളക്കി എടുത്താലും മതി എന്നുള്ളതാണ്. ഇപ്പം ആരാണോ വസ്ത്രം അണിഞ്ഞിരിക്കുന്ന ആ നൂല്, അതുപോലെ തന്നെ ഒരല്പം
കല്ലുപ്പ് അല്ലെങ്കിൽ സാധാരണ ഉപ്പ് ഒരല്പം എടുക്കാവുന്നതാണ്. ഇത്ര ഈ നാല് കാര്യങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ നാല് വസ്തുക്കളും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു താലത്തിലോ എടുത്ത് വെക്കുക. വെച്ചതിന് ശേഷം ആദ്യം തന്നെ അടുപ്പ് കൂട്ടുക എന്നുള്ളതാണ്. ഇനി അടുപ്പ് കൂട്ടാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരു താലത്തിൽ കർപ്പൂരം ഇട്ട് കർപ്പൂരാഗ്നി തീർത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ വീടിന് വെളിയിൽ ഒരല്പം തീ കൂട്ടിയാലും മതി. ഇപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരാരും റിസ്ക് ഒന്നും എടുക്കരുത്. വെളിയിൽ എവിടെങ്കിലും വന്ന് ചെയ്യുക. അകത്തൊക്കെ അപകടകരമാണ് ഫ്ളാറ്റിലൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഫ്ളാറ്റിലൊക്കെ ഉള്ളവർ അതിനനുസരിച്ച് പുറത്ത് എവിടെങ്കിലും ചെയ്യുക. വീടുകളിലുള്ളവർക്ക് വീടിന് പുറത്തൊരല്പം തീ കൂട്ടുകയോ അല്ലെങ്കിൽ അടുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അടുപ്പ് കൂട്ടുകയോ അതല്ലെങ്കിൽ ഒരു താലത്തിൽ കർപ്പൂരം ആവശ്യത്തിന് നിറച്ച കർപ്പൂരാഗ്നി ഉണ്ടാക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് അഗ്നി തയ്യാറാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം എടുക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് കയ്യിൽ കൂട്ടിപ്പിടിച്ച് ഓരോ വസ്തുക്കളായിട്ട് വെച്ച് വെച്ച് എല്ലാം കയ്യിൽ പൂർണ്ണമായിട്ടും ചേർത്ത് പിടിച്ചതിന് ശേഷം ആ അടുപ്പിന്റെ അടുത്ത് വന്ന് കിഴക്കെങ്ങോട്ടാണോ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ഈ കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അടിമുടി 3 തവണ നിങ്ങൾ ഇത് ഉഴിയണം എന്നുള്ളതാണ്. അടിമുടി ഉഴിയുക എന്ന് പറയുന്നത് എങ്ങനെ, തല മുതൽ ഉച്ചി മുതൽ പാദം വരെ ഉഴിയണം എന്നുള്ളതാണ്. ഉഴിയുന്ന സമയത്ത് 3 തവണയാണ് ഉഴിയേണ്ടത്. 3 തവണ ഉഴിയുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ ഉഴിയാനെന്ന് പറയുന്നത്. എന്താണ് മന്ത്രം? മന്ത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കുറിച്ചെടുത്തോളൂ, അല്ലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, സേവ് ചെയ്ത് വെച്ചോളൂ. മന്ത്രം ഇങ്ങനെയാണ്: ഓം ജയ മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹ. എങ്ങനെയാണ്? ഓം ജയ മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗ ക്ഷമ ശിവദാത്രി സ്വാഹ എന്ന് 3 തവണ ചൊല്ലുക. ഇതെല്ലാവർക്കും മനഃപ്പാഠം ചെയ്യാൻ പറ്റണമെന്നില്ല, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഓം ജയ മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹ എന്ന് നിങ്ങൾ 3 തവണ, ഓരോ തവണ ഉഴിയുമ്പോഴും ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞു തീരുന്നതിനനുസരിച്ച് ഓരോ ഉഴിയലും പൂർത്തിയാക്കുക. ഇത് നിങ്ങൾക്ക് മനഃപ്പാഠം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതിയെടുത്തോ അല്ലെങ്കിൽ നോക്കിയോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ചൊല്ലിക്കൊണ്ട് 3 തവണ ഉഴിഞ്ഞതിന് ശേഷം ആ അഗ്നിയിലേക്ക് ഇത് സമർപ്പിക്കുക. പൂർണ്ണമായിട്ടും ഇത് എരിഞ്ഞടങ്ങാനായിട്ട് സമ്മതിക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി, എല്ലാവരും ചെയ്യണമെന്നില്ല. ആ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൻ്റെ ആ ഒരു കാർമ്മികത്വം ഏറ്റെടുത്ത് ചെയ്യാം. ഒന്നുകിൽ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ചെയ്യാം, അല്ലെ പുരുഷന്മാരോ ഗൃഹനാഥന്മാരോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഗൃഹനാഥന്മാർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇതിന് ഏറ്റവും ഉത്തമം. എല്ലാവരും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരാൾ ആ ഒരു വീടിൻ്റെ പ്രതിനിധിയായി ചെയ്തു കഴിഞ്ഞാൽ തന്നെ 100% ഇതിന് ഫലം കിട്ടും എന്നുള്ളതാണ്. നമ്മളെ ബാധിച്ചിട്ടുള്ള സകല ദോഷങ്ങളും മാറിക്കിട്ടാൻ ഇത് സഹായിക്കും. എന്തെങ്കിലും രീതിയിൽ കണ്ണേറോ പ്രാക്കോ ശത്രുദോഷമോ തടസ്സങ്ങളോ വിഘ്നങ്ങളോ മുടക്കുകളോ ശാപങ്ങളോ ഒക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകും. സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും. നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ വെള്ളിയാഴ്ച എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുതരുന്നതുമായിരിക്കും. അപ്പൊ ഭഗവതി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ. ഈ വെള്ളിയാഴ്ച എൻ്റെ അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി ഭഗവതി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും മനസ്സിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.